വാതുവെയ്പ്പുകൾക്ക് സമൂഹത്തിൽ വളരെ നല്ല പ്രചാരണമാണ് ലഭിക്കുന്നത് ചെറിയ രീതിയിലും വലിയ രീതിയിലുമൊക്കെ വാതുവെയ്പ്പുകൾ അഥവാ പന്തയങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ് തിരഞ്ഞെടുപ്പ് കാലത്തും ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനെ ചൊല്ലി പല സ്ഥലങ്ങളിലും പന്തയങ്ങൾ വെക്കുന്നവരുണ്ട് പന്തയം ജയിച്ചാൽ പ്രതിഫലമായി നൽകുന്നത് വളരെ രസകരമായ സമ്മാനങ്ങളാണ് മൂന്നാറിലേക്ക് ഒരു വിനോദയാത്ര മുട്ടനാട് ഒരു കുലപ്പഴം തലമുണ്ടനം ഇവിടെ അടുത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരെ ആര് എന്നതിനെ ചൊല്ലി വാതുവെയ്പ്പ് ഗ്രൂപ്പുകൾക്കിടയിൽ തന്നെ ധാരണ ആയിട്ടുണ്ട് എന്നതാണ് വാസ്തവം മൂവാറ്റുപുഴയിലെ വാതുവെയ്പ്പ് വിശേഷങ്ങൾ കേൾക്കാം കെട്ടിലും മട്ടിലും പുതുമകളുമായി മുന്നേറുകയാണ് തെരഞ്ഞെടുപ്പ് വാതുവെയ്പ്പ് രംഗവും പ്രചാരണം കൊടുക്കുന്നതിനനുസരിച്ച് ഒരുപക്ഷെ അതിലും വേഗത്തിലോ വാതുവെയ്പ്പും പന്തയംവയ്പ്പും ഒക്കെ പുരോഗമിക്കുന്നു ആര് ജയിക്കും എത്രയാകും ഭൂരിപക്ഷം കാൽലക്ഷത്തിനു മേലാണോ പതിനായിരത്തിന് മേലാണോ ഇനി അയ്യായിരത്തിന് താഴെയാണോ ആയിരത്തിൽ താഴെയാണോ തുടങ്ങി വാദങ്ങൾക്കനുസരിച്ച് വാതുവെയ്പ്പിന് ഭാവങ്ങളും മാറും അതത് മണ്ഡലങ്ങളിലെ വിജയം ജില്ലയിൽ എത്ര സീറ്റ് കേരളം ആര് ഭരിക്കും ജയിക്കുന്ന മുന്നണി എത്ര സീറ്റ് നേടും ധർമ്മടത്ത് പിണറായി വിജയനും ഇനി പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയും നേടുന്ന ഭൂരിപക്ഷം എത്രയാണ് നേമം സീറ്റിൽ ആര് ജയിക്കും അങ്ങനെ വിഷയങ്ങൾ മാറി മറിയുകയാണ് പന്തയവേദികളിൽ പന്തയങ്ങളിൽ ഇപ്പോൾ തന്നെ തയ്യാറാണ് അടുത്ത മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും ഈ ഗ്രൂപ്പുകൾ തന്നെ എല്ലാം ചർച്ച ചെയ്ത് ആരൊക്കെ ആയിരിക്കും എന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പ്രവചിച്ചുള്ള വാതുവെയ്പ്പുകളും ഏറെയാണ് മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാരെയും അവർക്ക് കിട്ടാവുന്ന വകുപ്പ് വരെയും പ്രവചിച്ചും വാതുവെയ്പ്പ് വളരെ സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും മുഖ്യമന്ത്രിയെ പ്രവചിച്ച വാതുവെയ്പ് നടത്തിയവരാണ് അധികവും എന്ന് കേൾക്കുന്നു കൈതച്ചക്ക കൃഷിയുടെ നാടാണ് മൂവാറ്റുപുഴയിൽ അവിടെ ഇതിനൊക്കെ മേലെയാണ് പന്തയം തുക പറഞ്ഞുറപ്പിച്ചുള്ള പന്തയത്തിൽ നിന്ന് ഒന്ന് വഴിമാറി നടക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ കിഴക്കൻ മേഖലയിൽ ഒരു കർഷക വ്യാപാരിയാണ് ഇതിനെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു ലോഡ് കൈതച്ചക്കാണ് അദ്ദേഹം പന്തയം വെച്ചിരിക്കുന്നത് ട്വന്റി എത്ര വോട്ട് നേടും എന്ന് പ്രഖ്യാപിച്ചാണ് ഈ വാതുവെയ്പ് നേടുന്ന വോട്ടിന്റെ എണ്ണം തെറ്റിയാൽ ഒരു ലോഡ് കൈതചക്ര നൽകും ഇക്കുറി ട്വന്റി ട്വന്റി ബി ജെ പി കക്ഷികൾ നേടുന്ന വോട്ട് എത്രയെന്നും ജയിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നും പ്രവചിച്ചും വാതുവെയ്പ്പ് നടത്തുന്നുണ്ട് മറ്റൊരു പ്രധാന ഇനം തലമുണ്ടലം തലമുണ്ടനം തന്നെയാണ് വാതുവെയ്പിൽ ഇത്തവണയും പ്രധാനപ്പെട്ട ഇനം തലമുണ്ഡലമാണ് മദ്യം ബിരിയാണി മൊബൈൽ മൂന്നാറിലേക്ക് വിനോദയാത്ര മുട്ടുനാട് ഒരു കുലപ്പഴം ഇവയെല്ലാം വാതുവെയ്പ്പിൽ ജനപ്രിയമായ വിഭവങ്ങൾ തന്നെയാണ് നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ തോറും ഏത് സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കും എന്നും പ്രവചിച്ചും വാതുവെയ്പ് നടന്നിട്ടുണ്ട് എന്തായാലും വാതുവെയ്പ്പ് രംഗം വളരെ നന്നായി കൊഴുക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറഞ്ഞ് വാതുവെയ്പ്പ് നടത്തിയാൽ ഇതേ സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് പ്രവചിച്ചും മറ്റൊരാളുമായി വാതുവെയ്പ് നടത്തിയ തന്ത്രപരമായ ചില നീക്കങ്ങളുമുണ്ട് അപ്പോൾ എന്തായാലും നഷ്ടം ഉണ്ടാവില്ലല്ലോ ആദ്യഘട്ടം പിന്നിട്ടപ്പോഴാണ് മാറ്റി ചിന്തിച്ചതും മറിച്ചൊരു പന്ധം കൂടി വെച്ചതും എന്തായാലും വോട്ടെണ്ണർ കഴിയുമ്പോൾ നാട്ടിലുടനീളം തലമൊട്ടയടിച്ച കുറെ പേരെ കാണാം എന്നതാണ് മൂവാറ്റുപുഴക്കാരുടെ വാദം കക്ഷികളുടെ യുവജന വിഭാഗങ്ങളും മറ്റു കൂട്ടായ്മകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രവചന മത്സരം നടത്തുന്ന ചില കാഴ്ചകളും കാണാൻ സാധിക്കുന്നുണ്ട് അത് അതത് സംഘടനകളുടെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്ന് പ്രവചിച്ച് സമ്മാനം നേടാനാണ് മത്സരം ഇത് പ്രചാരണത്തിന്റെ കൂടി ഭാഗമാണ് കണക്കുകൂട്ടലും കിഴിക്കലും ഒക്കെ കഴിഞ്ഞ് വാതുവെയ്പ്പിൽ ഏർപ്പെട്ടവരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വാതുവെച്ച അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒക്കെയുണ്ട് വോട്ടെടുപ്പിന് ശേഷം വാതുവെയ്പ്പ് ഇനിയും വർദ്ധിക്കുമെന്നുറപ്പ് പാർട്ടികൾ നടത്തിയ കണക്കെടുപ്പിനെ ും വോട്ടെടുപ്പിന് ശേഷമുള്ള വാതുവെയ്പ്പ് അതേസമയം ആദ്യഘട്ടത്തിൽ തന്നെ വലിയ തുകയ്ക്ക് വാതുവെയ്പ്പ് നടത്തിയവർ ഇപ്പോൾ സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ നെഞ്ചെടുപ്പിലാണ് ആര് ജയിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ആദ്യഘട്ടം കണ്ടുള്ള ആവേശത്തിലായിരുന്നു ഇവരുടെ വാതുവെയ്പ്പ് എന്നാൽ പ്രചാരണം പുരോഗമിച്ചപ്പോൾ രംഗം മാറുന്നതും കാറ്റുമാറി വീശുന്നതും ഒക്കെയാണ് ഇപ്പോൾ പലരുടെയും നെഞ്ചെടുപ്പ് ഏറ്റുന്നത് ന്യൂസ് കർമാനസ്